السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. أما بعد، പ്രിയ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, ലോകാവസാനത്തിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അടയാളങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളങ്ങളിൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ അടയാളങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിലെ ഭൂരിഭാഗ സമയവും സഹാബിമാരുമായി സംവദിക്കുകയുണ്ടായി. അഥവാ ഓരോ നമസ്കാര ശേഷവും പ്രവാചകൻ അടുത്ത നമസ്കാരം വരുന്നതുവരെ, അടുത്ത നമസ്കാര സമയമാകുന്നതുവരെ ദൈർഘ്യമേറിയ പ്രസംഗങ്ങൾ നടത്തി. ആ പ്രസംഗത്തിൽ ഉടനീളം പ്രവാചകൻ വളരെ വ്യക്തമായി സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ലോകാവസാനത്തിന് മുമ്പ് സംഭവിക്കാനുള്ള ഫിത്തനകളെ സംബന്ധിച്ചാണ്. ശക്തമായ ഫിത്തനകൾ, ശക്തമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതുപോലെ പരീക്ഷണങ്ങൾ മുസ്ലിം സമുദായത്തിനുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഹദീസുകൾ പരിശോധിച്ചാൽ ആ പരീക്ഷണങ്ങളെക്കുറിച്ച് കാണാൻ കഴിയുന്നത് കൂരാക്കൂടിരുട്ടുള്ള രാത്രി എത്ര ഭീമാകാരമാണോ, എത്ര ഭയാനകരമാണോ, അത്രയും വെളിച്ചത്തിൻ്റെ ലവലേശം പോലും ഇല്ലാത്ത ഒരു രാത്രി പോലെയായിരിക്കും പരീക്ഷണങ്ങൾ തീഷ്ണമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് സ്വാലിഹായ അമലുകൾ മുഖേനെ അള്ളാഹുവിലേക്ക് നിങ്ങൾ സമീപിച്ചോളൂ, അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുത്തോളൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബാദിറു ബിൽ അഅമാൽ, സൽക്കർമ്മങ്ങളുമായി നിങ്ങൾ മുന്നേറുക. ഫിതനൻ കഖിത്വഇൽ ലൈലിൽ മുളീമ, കൂരാക്കൂരിട്ടുള്ള രാത്രി പോലെയാണ് ഫിത്തന. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ, രാവിലെ മുസ്ലിമാകുന്നവൻ വൈകുന്നേരം കാഫിറായേക്കാം. ഔ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ, വൈകുന്നേരം മുഅ്മിനായവൻ ഒരുപക്ഷേ രാവിലെ സത്യനിഷേധിയായേക്കാം. യബിഉ ദീനഹു ബിഅറളിം മിന ദുനിയ, ദുനിയാവിൻ്റെ ഭൗതിക ലാഭത്തിനു വേണ്ടി ദീൻ വിൽക്കുന്നവരായിരിക്കും അവർ. ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ സൽക്കർമ്മങ്ങളുമായി മുന്നേറുക, കൂരാക്കൂരിട്ട് പോലെയാണ് ഫിത്തനകൾ കടന്നു വരിക. ആ ഫിത്തനകൾ കടന്നു വരുമ്പോൾ വിശ്വാസി, രാവിലെ വിശ്വാസിയാകുന്നവൻ വൈകുന്നേരം കാഫിറായിത്തീരുന്നു, അവിശ്വാസിയായിത്തീരുന്നു. വൈകുന്നേരം മുഅ്മിനായി ജീവിച്ചവൻ ഒരുപക്ഷെ രാവിലെയാകുമ്പോൾ അവിശ്വാസിയായി കാഫിറായി മാറുന്നു. കാരണം ദുനിയാവിന് വേണ്ടി ദീൻ വിൽക്കുന്നൊരു കാലമെന്ന് നിങ്ങൾക്കുണ്ടാകും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ ഭയാനകമായ കാളരാത്രിയെപ്പോലെ ഫിത്തനകൾ നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചുകുലുക്കുന്ന തരത്തിൽ കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖൈറുകൾ, ഉമ്മത്തിനുണ്ടാകുന്ന നന്മകളെക്കുറിച്ചല്ല ചോദിക്കാറ്, മറിച്ച് പരീക്ഷണങ്ങളെക്കുറിച്ചാണ്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന അന്നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങൾ ഖൈറിനെ കുറിച്ച് മാത്രമാണ് ചോദിക്കുക. വഖുന്തു അസ്അലുഹു അനി ശർരി മഖാഫത അയുദ്രികനി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷെറുകളെ സംബന്ധിച്ച് മാത്രമാണ് ചോദിച്ചിരുന്നത്, അതെന്നെ ബാധിക്കുന്നതിൽ നിന്ന് ഞാൻ ഭയപ്പെടുന്നതുകൊണ്ട്. ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ഉമ്മത്തിൽ വരാനിരിക്കുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച്, ഷെറുകളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. കാരണം അവർ ആ ഷെറുകൾ ബാധിക്കുന്നതിനെ തൊട്ട് ഭയപ്പെടുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണുവാൻ കഴിയും. അതുമാത്രമല്ല, അവസാന നാളാകുമ്പോൾ പരീക്ഷണം കൊണ്ട് നിറഞ്ഞ ഈ ലോകത്ത് ഒരു വിശ്വാസിയുടെ അവസ്ഥ റസൂലുള്ള പറയുന്നുണ്ട്, കയ്യിൽ തീക്കനൽ വെച്ച് നടക്കുന്ന സാഹചര്യമായിരിക്കും അവനുണ്ടാവുക. അതുമാത്രമല്ല, ഒരു കബറിൻ്റെ സമീപത്ത് കൂടി അവൻ നടന്നു പോയാൽ ആ കബറിൽ കിടക്കുന്ന ആളെ കണ്ടിട്ട് പടച്ചവനെ, നാളെ ഞാൻ ഈ കബറിൽ കിടക്കേണ്ടവനാണല്ലോ എന്ന ഭീതിക്കും പേടിക്കും പകരം അവന് തോന്നുക, അള്ളാഹുവെ, ഈ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ്. ലാ തഖൂമുസ്സാഅ, ലോകാവസാനം ഉണ്ടാവുകയില്ല. ഹത്താ യമുറു റജുലു ബിഖബരി റജുലി, ഒരാളുടെ ഖബറിൻ്റെ അടുത്തുകൂടി ഒരുവൻ നടന്നു പോയാൽ, ഫയഖൂലു, അവൻ പറയും, യാ ലൈതനി മക്കാനഹു, ഈ ഖബറിൽ കിടക്കുന്നവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലെന്ന് ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശക്തമായ പരീക്ഷണം മുസ്ലിം ഉമ്മത്തിന് സംഭവിക്കാതെ ലോകത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനത്തിൻ്റെ അലയൊലികൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
പുറക്കണം.